ചിന്നക്കനാലിലെ റിസോർട്ട് ഇടപാടിൽ മാത്യു കുഴൽനാടൻ എം എൽ എക്കെതിരെ വിജിലൻസ് അന്വേഷണം പ്രാഥമിക അന്വേഷണത്തിന് അനുമതി നൽകി സർക്കാർ ഉത്തരവിറക്കി അഡീഷണൽ ചീഫ് സെക്രട്ടറി വിജിലൻസ് ഡയറക്ടർക്ക് നൽകിയ ഉത്തരവിന്റെ പകർപ്പ് മീഡിയ വണിന് ലഭിച്ചു സേഫ് സെഫ് സെല്ലീനുണ്ട് വിവരങ്ങൾ നൽകാനായി തിരുവനന്തപുരത്ത് നിന്ന് സെയ്ഫ് വിജിലൻസ് അന്വേഷണം ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിച്ചിരുന്നു ഇപ്പോൾ ഈ മാത്യു കുഴൽനാടൻ ചിന്നക്കനാലിലെ റിസോർട്ടുമായി ബന്ധപ്പെട്ട് നികുതി വെട്ടിച്ചു എന്ന പരാതിയിൽ എന്ന ആരോപണത്തിലാണോ ഇപ്പോൾ അന്വേഷണം നടക്കാൻ പോകുന്നത് രണ്ട് തരത്തിലാണ് ജെൽസി അതിനെ കാണേണ്ടത് ഒന്ന് ഈ റിസോർട്ട് വാങ്ങിയതിൽ ചില ക്രമക്കേടുകളുണ്ട് ഇത് രജിസ്റ്റർ ചെയ്തതിൽ ചില ക്രമക്കേടുകളുണ്ട് നികുതി അടച്ചതിൽ ചില ക്രമക്കേടുകളുണ്ട് അങ്ങനെ മൂന്ന് നാല് തരത്തിലുള്ള പരാതി ഇടുക്കി ജില്ലയിൽ നിന്നുള്ള സി പി എമ്മിൻ്റെ നേതാക്കളടക്കം വിജിലൻസിന് നൽകിയിരുന്നു സംസ്ഥാന സർക്കാരിന് നൽകിയിരുന്നു ഇതൊരു പ്രാഥമിക പരിശോധന വിജിലൻസ് നടത്തിയതാണ് ഈ പ്രാഥമിക പരിശോധനയിൽ ചില ക്രമക്കേടുകളുണ്ട് എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വിജിലൻസ് അന്വേഷണത്തിലേക്ക് പോകാം എന്ന തീരുമാനത്തിലേക്ക് സംസ്ഥാന സർക്കാർ എത്തിച്ചേർന്നിരിക്കുന്നത് അവിടെ ഈ റിസോർട്ട് വാങ്ങിയതും അതുപോലെ തന്നെ ഇത് രജിസ്റ്റർ ചെയ്തതും അത് കൃത്യമായി മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടല്ല ചില ക്രമക്കേടുകൾ അതിനകത്ത് നടന്നി നടന്നിട്ടുണ്ട് എന്ന പരാതിയിൽ കഴമ്പുണ്ട് എന്നാണ് സംസ്ഥാന സർക്കാർ പറയുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വിജിലൻസ് അന്വേഷണത്തിന് സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കിക്കൊണ്ട് വിജിലൻസ് അന്വേഷണം നടത്താൻ വേണ്ടിയുള്ള തീരുമാനം സംസ്ഥാന സർക്കാർ എടുത്തിരിക്കുന്നത് ഇത് കഴിഞ്ഞ കുറേ കാലങ്ങളായുള്ള ചരിത്രം നമുക്ക് അറിയാം മാത്യു കുഴനാടനും സംസ്ഥാന സർക്കാരും പിണറായി വിജയനുമായിട്ടുള്ള പോരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നമുക്ക് അറിയാവുന്നതാണ് അത് നിയമസഭയിൽ മാസപ്പടിയുമായി ബന്ധപ്പെട്ട വിവാദം ഉയർന്നതിന് പിന്നാലെയാണ് ഇടുക്കി സി പി എമ്മിൻ്റെ എറണാകുളം ജില്ലാ സെക്രട്ടറി ചില ആരോപണങ്ങൾ മാത്യുമായി ബന്ധപ്പെട്ട് ഉയർത്തുന്നത് മാത്യു അതിന് മറുപടി പറഞ്ഞു പിന്നീട് ഇടുക്കി ജില്ലാ സെക്രട്ടറി ഇതുമായി ബന്ധപ്പെട്ട ചില പരാതികൾ ഉന്നയിച്ചു അതിനുശേഷം മാത്യുവിൻ്റെ വീടുമായി ബന്ധപ്പെട്ട് നിലം എന്ന പരാതി ഉയർന്നു വന്നു അതിൽ പരിശോധന നടത്തി അങ്ങനെ സി പി എമ്മും മാത്യുക്കുടനാടൻ ഒരു പോരായി കാര്യങ്ങൾ മാറിയിരുന്നു ഒരു പത്രസമ്മേളനത്തിൽ ഏഴ് ചോദ്യങ്ങൾ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയായി എം വി ഗോവിന്ദൻ മാത്യുവിനോട് ചോദിക്കുന്നത് നമ്മൾ കണ്ടതാണ് അങ്ങനെ ആ തരത്തിലുള്ള വലിയ പോര് നമ്മൾ പരസ്യമായി കണ്ടത് അതിനിടയിലാണ് ഇപ്പോൾ വിജിലൻസ് അന്വേഷണം തീരുമാനിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കിയിരിക്കുന്നത് മാത്യുവിനെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പ്രാഥമിക പരിശോധന നടത്തിയെന്ന് നമ്മൾ വാർത്ത കൊടുക്കുമ്പോൾ മാത്യു പ്രതികരിച്ചത് പ്രതികാരം വീട്ടലാണ് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ അതിൽ കൃത്യമായി തന്നെ ഇത് പ്രതികാരം വീട്ടലാണ് എന്ന് പ്രതികരണം നടത്തിയതാണ് സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട് മാത്യുവിനെതിരെ തുടർച്ചയായി ഇങ്ങനെ അന്വേഷണം പ്രഖ്യാപിക്കുന്നു അല്ലെങ്കിൽ മാത്യുവിനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നീക്കങ്ങൾ നടത്തുന്നു എന്ന പരാതി പല ഘട്ടങ്ങളിലും ഉയർത്തിയിട്ടുള്ളതാണ് അതിനിടയിലാണ് ഇപ്പോൾ വിജിലൻസ് അന്വേഷണം സംസ്ഥാന സർക്കാർ തീരുമാനിച്ച് ഉത്തരവിറക്കിയിരിക്കുന്നത് അതും ഈ റിസോർട്ട് വാങ്ങിയതിൽ ക്രമക്കേടുണ്ട് അതിൻ്റെ പണമിടപാടുകൾ ക്രമക്കേടുണ്ട് അത് രജിസ്റ്റർ ചെയ്തതിൽ ക്രമക്കേടുണ്ട് അങ്ങനെ നിരവധി പരാതികൾ വിജിലൻസിന് മുന്നിലേക്ക് വന്നതിലാണ് ഇപ്പോൾ ഒരു പ്രാഥമിക പരിശോധന പ്രാഥമിക അന്വേഷണം നടത്താൻ വേണ്ടിയുള്ള തീരുമാനത്തിലേക്ക് വിജിലൻസ് എത്തിച്ചേർന്നിരിക്കുന്നത് ജിൻസി